ഗുഡ് മോർണിംഗ് ടു ഓൾ. ബയോളജിയുടെ 9-ാം ക്ലാസ്സിലെ 9-ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. ഈ യൂണിറ്റ് ഇവിടെ ഈ ക്ലാസ്സോടുകൂടി തീരും. നമുക്ക് അതുവരെയുള്ള ഒരു ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുള്ളൂ, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലാർജ് ഇൻഡസ്ട്രി. ലാർജ് ഇൻഡസ്ട്രിയിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും ഉള്ള മൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലാർജ് ഇൻഡസ്ട്രി. ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് മൂവ് ടുവേഴ്സ് ദ ലാർജ് ഇൻഡസ്ട്രി. ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസിന് അബ്സോർപ്ഷൻ ഏതാണ്ട് 80% നടന്നതിന് ശേഷമാണ്. ദ ഡൈജസ്റ്റീവ് വേസ്റ്റാണ് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നത് ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എല്ലാം വേണ്ടുന്ന ന്യൂട്രിയൻസിനെല്ലാം സ്മോൾ ഇൻഡസ്ട്രിയിലെ വില്ലസ് വലിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് വരും. ദ മേജർ പോർഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഓഫ് സ്മോൾ ഇൻഡസ്ട്രിയിൽ ആർ അബ്സോർബ്ഡ് ഇൻ ദ ലാർജ് ഇൻഡസ്ട്രിയിൽ. ഇത്രേ ഉള്ളൂ. ലാർജ് ഇൻഡസ്ട്രിയിൽ ആകെ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്തോതിൻ്റെയൊക്കെയാണ്? സോൾട്ട് ആൻഡ് വാട്ടറിൻ്റെ, സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും മാത്രം അബ്സോർപ്ഷനെ അവിടെ നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എവിടെ നടന്നു? ലാർജ് ഇൻഡസ്ട്രിയിൽ. പിന്നെ വരുന്നത് ആരാ? ആ വേസ്റ്റ്. അവിടെ ചെറിയ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ആ ഫുഡ് പാർട്ടിക്കിൾസിൽ നമ്മുടെ സോൾട്ടും വാട്ടറും ന്യൂട്രിയൻസും എല്ലാം അബ്സോർബ് ചെയ്ത് വരുന്നതിനകത്തും സേർട്ടൺ ബാക്ടീരിയ റിസൈഡിങ് ഇൻ ദ ലാർജ് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് ലൈക്ക് വൈറ്റമിൻ കെ. ഈ ലാർജ് ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയ തരം ബാക്ടീരിയകളുണ്ട്, അവർക്കൊരു കഴിവുണ്ട് വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യാൻ. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിൻ കെ ആര് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും? സ്മോൾ ലാർജ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും വൈറ്റമിൻ കെ. ആര്? ബാക്ടീരിയ റിസൈഡിങ് ഇൻ ദ ലാർജ് ഇൻഡസ്ട്രിയിൽ ആൻഡ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ലാർജ് ഇൻഡസ്ട്രിയിൽ ഓൾസോ. ലാർജ് ഇൻഡസ്ട്രിയിൽ തന്നെ ആ വൈറ്റമിൻ കെ അബ്സോർബ് ചെയ്ത് എടുക്കും. ബാക്കി വരുന്നതോ? സബ്സീക്വൻ്റ്ലി ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം ആൻഡ് എലിമിനേറ്റഡ് ത്രൂ എനസ്. മലാശയത്തിലേക്ക് റെക്റ്റത്തിലേക്ക് ബാക്കി വരുന്ന വേസ്റ്റിനെ സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്യുകയും പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മോഷൻ അല്ലേ, അത് എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അന്നേരം ദി പ്രോസസ് ഓഫ് ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ത്രൂ എ വേരിയസ് കോംപ്ലക്സ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞാൽ മൗത്ത് മുതൽ എനസ് വരെ വരുന്ന ഭാഗങ്ങളിൽ ആഹാരങ്ങളുടെ ആഹാര സാധനങ്ങളുടെ ദഹനവും അബ്സോർപ്ഷനും നടന്ന് കഴിയും. ഈ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ചില പ്രോസസ്സുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് അതിന് മുന്നേ ഇറ്റ് റിക്വയേഴ്സ് അബൌട്ട് 4 to 5 hours. ദഹനം നടക്കണമെങ്കിൽ 4 മുതൽ 5 വരെ മണിക്കൂർ വേണം. ഹെൻസ് ഇറ്റ് ഈസ് നെസസറി ടു റെഗുലേറ്റ് ഇൻടേക്ക് ഓഫ് ഫുഡ് അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട്. സോ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ്, നമുക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, അവസാനിപ്പിക്കാം? ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോം. ഈ പ്രോസസ്സ് എല്ലാം നടന്നു കഴിഞ്ഞ് ന്യൂട്രിയൻസിനെ എല്ലാം അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് കംപ്ലീറ്റായിട്ട് പറഞ്ഞാൽ ഡൈജഷൻ അല്ലേ. ഏതിൽ മാത്രമേ ഉള്ളൂ? ഡൈജസ്റ്റീവ് ട്രാക്ക് ഹ്യൂമൻ ബീയിങ്സിലും ആനിമൽസിലും. ബട്ട് ഇൻ ദ പ്ലാന്റ്സ് പ്രിപ്പയർ ഗ്ലൂക്കോസ് വിച്ച് ഇറ്റ്സെൽഫ് ഈസ് എ സിമ്പിൾ ന്യൂട്രിയൻസ്. പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സിമ്പിൾ ന്യൂട്രിയൻസ് ആണ്. ഗ്ലൂക്കോസ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അത് സിമ്പിൾ ആയതുകൊണ്ട് അതിന് ഫെർദർ ഡൈജഷൻ നടക്കേണ്ടതായിട്ട് ഇല്ല. ആ പ്രോസസ്